ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റിസബാവ എന്ന മലയാള നടനെ പറ്റിയാണ്. മലയാള സിനിമയിൽ 3 പതിറ്റാണ്ടായി രംഗത്തുണ്ടായിരുന്ന റിസബാവ 2021 സെപ്റ്റംബർ 13 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു എന്ന വാർത്ത സിനിമാ രംഗത്തും ആരാധകർക്കും ഏറെ ദുഃഖമുളവാക്കി. നല്ല അഭിനയസിദ്ധിയും ഗംഭീരമായ ശബ്ദത്തിൻ്റെ ഉടമയുമുള്ള നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശബ്ദഭംഗിയും ഉച്ചാരണശുദ്ധിയും സംഭാഷണങ്ങളിൽ ഭാവക്രമീകരണങ്ങൾ നടത്താനുള്ള അവഗാഹവും ഒക്കെ ശ്ലാഘനീയമാണ്. അതാത് രംഗത്തിൻ്റെ ഭാവാവിഷ്കാരം സംഭാഷണങ്ങളിൽ വ്യക്തമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടുകൂടിയാണല്ലോ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ 2010 ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അവാർഡ് കേരള ഗവൺമെൻറ്റിൽ നിന്നും കർമ്മയോഗി എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് ലഭിച്ചത്. റിസബാവ കൊച്ചി മട്ടാഞ്ചേരിക്കാരനാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിച്ച അദ്ദേഹം പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളിൽ പങ്കെടുത്ത് കൂടുതൽ നാടകങ്ങളിലും അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ 1984 വിഷുപക്ഷി എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി മുഖം കാണിക്കുന്നത്. പിന്നീട് 1990 ഡോക്ടർ പശുപതി എന്ന ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അദ്ദേഹം നായകവേഷത്തിൽ അഭിനയിച്ചെങ്കിലും കാണികൾക്ക് ഏറെ ഇഷ്ടമാവുകയും മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറുകയും ചെയ്തത് അദ്ദേഹം വില്ലനായി ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ ജോൺ ഹോനായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ മുതലാണ്. ആ കഥാപാത്രത്തിൻ്റെ അവതരണ രീതിയും റിസബാവയുടെ അഭിനയശൈലിയും സംഭാഷണ ശൈലിയുമെല്ലാം കാണികൾക്ക് പുതുമ പകർന്നു. പുതിയ വില്ലനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതോടെ പിന്നീട് നിരവധി സിനിമകളിൽ വില്ലനായും സ്വഭാവ നടനായും എല്ലാം നല്ല അഭിനയം കാഴ്ചവെച്ച് റിസബാവ കാണികളുടെ പ്രീതി നേടിയെടുത്തു. അദ്ദേഹം 150 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1991 മുകേഷ്, സിദ്ദീഖ്, സായികുമാർ, ജഗദീഷ്, സൈനുദ്ദീൻ, സുനിത, ഗീതാ വിജയൻ, ഇന്നസെൻറ്റ് തുടങ്ങിയവർക്കൊപ്പം പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇരിക്കൂ MD അകത്തുണ്ട് എന്ന ചിത്രത്തിൽ അദ്ദേഹം നന്നായിരുന്നു. TS സുരേഷ് കുമാർ സംവിധാനം ചെയ്ത ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ അദ്ദേഹം അതിലെ വാസുവിൻ്റെ പുത്രന്മാരിൽ ഒരുവനായി അഭിനയിച്ചു. അനിയൻ ബാവ, ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലെ കണ്ണപ്പൻ എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ ചിത്രം വലിയ വിജയമായ ഒന്നാണ്. ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ വേഷവും ഏറെ കയ്യടി നേടിയ ഒന്നാണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത അസുരവംശം എന്ന ചിത്രത്തിൽ ഹുസൈൻ ഹാജി എന്ന വേഷത്തിലാണ് ഇദ്ദേഹം അഭിനയിച്ചത്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത എഴുപുന്നത്തരകൻ എന്ന ചിത്രത്തിൽ DYSP ഗബരി നന്ദനവർമ്മ എന്ന കഥാപാത്രമാണ് റിസബാവ ചെയ്തത്. വിസ്മയത്തുമ്പത്ത്, നേരറിയാൻ, CBI, മഹാസമുദ്രം, വടക്കനാഥൻ, നസ്രാണി, ദി കിങ് ആൻഡ് ദി കമ്മീഷണർ, സിംഹാസനം, ജോൺ ഹോനായി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത റിസബാവ 2021 മമ്മൂട്ടിക്കൊപ്പം 1 എന്ന ചിത്രത്തിലും അഭിനയിച്ചു. 2002 മുതൽ സൂര്യ TV, മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ്, അമൃത TV തുടങ്ങിയുള്ള പ്രമുഖ TV ചാനലുകളിൽ മികച്ച സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്നു. 20 സീരിയലുകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ റോളുകൾ ചെയ്തു. 5 ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്.